നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മോദിക്ക് കത്തയച്ചു ചോദിച്ചപ്പോൾ അലക്ക് തൊഴിലാളിയായ പാലക്കാടുകാരി ചെന്താമരയ്ക്ക് ലഭിച്ചത് അർഹിച്ച ആനുകൂല്യം കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആം ആദ്മി ബീമ യോജനയിൽ അലക്ക് തൊഴിലാളികളെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്താമര കത്തെഴുതിയിരുന്നു തുടർന്ന് അർഹരായ അസംഘടിത തൊഴിലാളികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെന്താമരയ്ക്ക് മറുപടി വരികയായിരുന്നു എന്തായാലും ഇതോടെ മോദിക്ക് കത്തയച്ച പാലക്കാട്ടുകാരി നാട്ടിൽ താരമായിരിക്കുകയാണ് തത്തമംഗലം നീലിക്കാട് പുത്തൻകളം ചാമിനിവാസിലെ അലക്കു തൊഴിലാളി ചെന്താമരിയുടെ ശ്രമമാണ് ഇത്തരത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിയത് അസംഘടിതരായി വിവിധ തൊഴിൽ ചെയ്യുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് എൽ ഐ സിയുടെ സഹകരണത്തോടെ കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ആബി സ്വാഭാവിക മരണം അപകട മരണം അംഗവൈകല്യം എന്നിവയ്ക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതിന് പുറമേ അംഗങ്ങളുടെ മക്കൾക്ക് സ്കോളർഷിപ്പും പദ്ധതിയിലുണ്ട് എന്നാൽ അസംഘടിത തൊഴിലാളികൾ തന്നെയായ ബീഡി തൊഴിലാളികൾ കരകൗശല തൊഴിലാളികൾ നെയ്ത്തുകാർ തുടങ്ങി ഇരുപത്തിമൂന്ന് വിഭാഗക്കാർക്കുള്ള പദ്ധതിയിൽ അലക്കുകാർ ഉൾപ്പെട്ടിരുന്നില്ല ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതിരുന്നതിനാൽ ചെന്താമര ഉൾപ്പെട്ട അലക്കു തൊഴിലാളികൾക്ക് ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഇതോടെയാണ് സംസ്ഥാനത്തെ നൂറുകണക്കിന് അലക്കുകാരുടെ ശബ്ദമായി ചെന്താമര സംസ്ഥാന സർക്കാരിന് കത്തെഴുതിയത് എന്നാൽ കേന്ദ്രമാണ് മാനദണ്ഡം നിശ്ചയിക്കേണ്ടതെന്ന മറുപടി ലഭിച്ചു എന്നാൽ കേന്ദ്രമാണ് മാനദണ്ഡം നിശ്ചയിക്കേണ്ടതെന്ന മറുപടി സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചു പകച്ചു നിൽക്കാതെ അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചെന്താമര കത്തയക്കുന്നത് മാസങ്ങൾ കാത്തിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുകൂല മറുപടി വന്നതിലും സഹജീവനക്കാർക്ക് ആനുകൂല്യം ലഭിക്കാൻ ായതിലും സന്തുഷ്ടിയാണ് ചെന്താമര ഇപ്പോൾ അന്ന് സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികളായിരുന്ന ആം ആദ്മി ബീമാ യോജന ജനശ്രീ ബീമാ യോജന എന്നിവയെ ലയിപ്പിച്ച് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി ആം ആദ്മി ബീമാ യോജന അഥവാ ആബി തുടക്കമിട്ടത് നാല് വിഭാഗങ്ങളിൽ പെടുന്ന കുടുംബാംഗങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക പതിനെട്ടിനും മധ്യ പ്രായമുള്ളവർക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ മുതൽ വരെ വയസ്സുള്ള അംഗങ്ങളുടെ അപകട മരണത്തിന് നാല് ലക്ഷം രൂപയും സ്വാഭാവിക മരണത്തിനും സ്ഥിരമായ പൂർണ്ണ അംഗവൈകല്യത്തിനും രണ്ട് ലക്ഷം രൂപയും ഭാഗികമായ അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപയും ലഭിക്കും കൂടാതെ ഈ പദ്ധതിയിലെ അംഗങ്ങളുടെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾക്ക് പ്രതിവർഷം ആയിരത്തി രൂപ വീതം സ്കോളർഷിപ്പും ലഭിക്കും ന്യൂസ്